കുട്ടികളെ ചോദ്യം നിങ്ങൾ കണ്ടുവല്ലോ അപ്പോൾ ആ ചോദ്യത്തിൽ x y ഇതാണ് x is to y equals 1 is to 2 x is to y equals 1 is to 2 ഇങ്ങനെ വരുമ്പോൾ ഇതിനെ നമുക്ക് x by y equals 1 by 2 എന്ന് എഴുതാം അതിനു ശേഷം ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യ അപ്പോൾ x into 2 2x equals 1 into y y that means അതായത് y എന്ന് പറഞ്ഞു വെച്ചാൽ 2x y എന്ന് കണ്ടു വെച്ചാൽ നമുക്ക് 2x എന്ന് എഴുതാം ഇനി അടുത്തത് നമ്മൾ ഇത് ഈ ഒരു ഈ രണ്ട് ആംഗിൾസും കൂടി ചേർന്നു വെച്ചാൽ അതിനൊരു പേര് പറയുമല്ലോ അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മളുടെ ആംഗിൾ പറഞ്ഞാൽ ഇങ്ങനെ വരും അപ്പോൾ ഈ റാ ഷേപ്പിൽ വരുന്ന ആംഗിളിന് ഒരു പേരുണ്ട് എന്താണ് ലീനിയർ പെയർ എന്നാണ് പറയുക ലീനിയർ ഈ രണ്ടും ചേർന്നു വെച്ചാൽ ലീനിയർ പെയർ മലയാളത്തിലെ രേഖീയ ജോഡി രേഖീയ ജോഡി എന്ന് പറയും അപ്പോൾ x പ്ലസ് y ഈക്വൽസ് എത്രയാ 180 രേഖീയ ജോഡി പറഞ്ഞു വെച്ചാൽ എന്താ 180 180 ഡിഗ്രി ചേരുന്ന 180 ഡിഗ്രി ആവുന്നതിനെയാണ് രേഖീയ ജോഡി ലീനിയർ പെയർ എന്ന് പറയുന്നത് എക്സും വൈയും കൂടി ആഡ് ചെയ്തു വെച്ചാൽ 180 കിട്ടണം 180 ഡിഗ്രി കിട്ടണം അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ് അങ്ങനെ എഴുതി പ്ലസ് വൈ എന്ന് പറഞ്ഞു വെച്ചാൽ എത്ര വില 2x ആണ് അപ്പോൾ 2x ഈക്വൽസ് 180 ഡിഗ്രി അപ്പോൾ എക്സ് പ്ലസ് 2x എത്ര ഈ എക്സിൻ്റെ അവിടെ 1 ആണ് അർത്ഥം അപ്പോൾ 2 ഉം 1 ഉം കൂടി കൂട്ടിയാൽ 3 3x ഈക്വൽസ് 180 ഡിഗ്രി അപ്പോൾ എക്സ് എത്ര 180 ഡിവൈഡഡ് ബൈ 3 അപ്പോൾ എക്സ് ഈക്വൽസ് 60 ഡിഗ്രി എക്സ് 60 ഡിഗ്രിയാണ് അപ്പോൾ എക്സ് 60 ഡിഗ്രി ആണെന്ന് വെച്ചാൽ വൈ എത്രയാണ് ഇതാ മുകളിലുണ്ട് 2 ഇൻറ്റു എക്സ് ഈക്വൽസ് വൈ എന്ന് പറഞ്ഞു അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 60 ഡിഗ്രിയാണ് അപ്പോൾ വൈ 120 ഡിഗ്രിയാണ് 2 ഇൻറ്റു 60 120 120 വൈ അപ്പോൾ എത്രയാ എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ 60 ഡിഗ്രി വൈ എന്ന് പറഞ്ഞു വെച്ചാൽ 120 ഡിഗ്രി മനസ്സിലായല്ലോ എല്ലാവർക്കും ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു വെച്ചാൽ 6 × 0.6 × 0.6006 ഈക്വൽസ് ഹൗ എത്രയാണെന്നാണ് ചോദ്യം അപ്പോൾ ഇതിൽ എങ്ങനെ നമ്മൾ ചെയ്യാന്ന് ചോദിച്ചാൽ ആദ്യം ആ നമ്പർ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക നമ്പർ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക എത്രയാണ് 3 6 ആണ് അല്ലേ 6 × 6 × 6 6 × 6 × 6 എത്ര 6 × 6 36 ആണ് 36 × 6 എത്ര 216 ആണ് 216 ആണ് അപ്പോൾ ഇനി ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ എത്ര ഡെസിമൽ ഉണ്ട് എത്ര ദശാംശ സ്ഥാനം ഉണ്ട് എന്ന് നോക്കുക ഡെസിമൽ പ്ലേസ് ഉണ്ട് നോക്കുക ഇവിടെ 1 ഇതിലൊന്നുമില്ല ഇതിലൊന്ന് പിന്നെ 1 2 3 അപ്പോൾ ആകെ എത്രണമായി 1 ഉം 3 ഉം കൂടി ചേർന്ന് 4 നമ്മുടെ ആൻസറിൽ 3 നമ്പേഴ്സേ ഉള്ളൂ 3 നമ്പേഴ്സേ ഉള്ളൂ വെച്ചാൽ ഇവിടുന്ന് എണ്ണി വരിക നമ്മൾക്ക് 4 പ്ലേസ് വേണം 1 2 3 4 പോയിൻ്റ് ഇടുക 0 ഇടുക ഇതാണ് ആൻസർ അതായത് എളുപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ നമ്മൾ സാധാരണ നമ്പറെല്ലാം ഗുണിച്ചു അതിൻ്റെ ആൻസർ എഴുതി പിന്നെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട് എന്ന് എണ്ണി അതായത് ദശാംശ സ്ഥാനം എത്രണമെന്ന് എണ്ണി അത് കഴിഞ്ഞ് ആൻസറിൽ അത്രയും ഡെസിമൽ പ്ലേസസ് ഇങ്ങോട്ട് എവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്ക് ഇടുക അതാണ് ചെയ്യേണ്ടത് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ ഒരു ഡെസിമൽ പ്ലേസ് വെച്ചിട്ടുള്ളതാണ് നമുക്ക് 1/10 പറഞ്ഞാൽ എത്രയാ 0.1 അതായത് നമ്മൾ 1 എഴുതുക എന്നിട്ട് ഇവിടെ ഒരു 0 ഉള്ളൂ എന്ന് വെച്ചാൽ ഒരു പ്ലേസ് മാറ്റുക അപ്പോൾ 0.1 1/100 ആണെങ്കിലോ ഇവിടെ മുകളിൽ ഏതാണോ ഡിജിറ്റ് ഉള്ളത് ആ ഡിജിറ്റ് എഴുതി എന്നിട്ട് 2 0 ആണെന്ന് വെച്ചാൽ ഇവിടുന്ന് 1 2 ഇതാണ് ആൻസർ അപ്പോൾ 1/1000 ആണെങ്കിലോ
ഒന്നേ ബൈ ആയിരം ആണെങ്കിലോ ഇവിടെ മുകളിൽ ഒന്നേ ഉള്ളൂ, അപ്പോൾ ഒന്ന് എഴുതി മൂന്ന് സ്ഥാനം മാറ്റി കുത്തിടണം. ഒന്ന് രണ്ട് മൂന്ന്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ പോവാണ്. വൺ പ്ലസ് വൺ ബൈ ടെൻ പറഞ്ഞു വെച്ചാൽ ക്വസ്റ്റ്യൻ ഞാൻ എഴുതണം ഒന്നുകൂടി, എന്നിട്ട് നമുക്ക് ആൻസർ പറഞ്ഞുതരാം. പ്ലസ് പ്ലസ് അല്ല, ഈക്വൽ വൺ പ്ലസ് വൺ ബൈ ടെന്നിന് പകരം എത്ര? സീറോ പോയിൻറ്റ് വൺ. പ്ലസ് വൺ ബൈ ഹൺഡ്രഡിന് പകരം സീറോ പോയിൻറ്റ് സീറോ വൺ. പ്ലസ് വൺ ബൈ തൗസൻഡിന് പകരം സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ. അപ്പോൾ എങ്ങനെയാണ് ഇത് ആൻസർ കിട്ടുക? ഇതാ ഞാൻ ഇതിൻ്റെ ഇവിടെ ഒന്ന് ചെയ്യാൻ പോവുകയാണ്. വൺ എഴുതി, ഇവിടെ എത്ര? മൂന്ന് സ്ഥാനമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വൺ കഴിഞ്ഞിട്ട് മൂന്ന് സീറോ ഇടുകയാണ്. പ്ലസ് ഇവിടെ സീറോ പോയിൻറ്റ് വൺ ആണ്, അപ്പോൾ സീറോ പോയിൻറ്റ് വൺ, ബാക്കി വെറുതെ സീറോ ഇടാം. പിന്നെ സീറോ പോയിൻറ്റ് സീറോ വൺ സീറോ, അതായത് റൈറ്റ് സൈഡ് ഇട്ടു വെച്ചാൽ പോയിൻറ്റിൻ്റെ നമ്പർ കഴിഞ്ഞ് റൈറ്റ് സൈഡ് എത്ര സീറോ വേണമെന്നു വെച്ചാൽ നമുക്ക് ഇടാം, പക്ഷെ ലെഫ്റ്റ് ഇടാൻ പാടില്ല. സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ, ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ റൈറ്റിൽ നിന്ന് വരിക. വൺ എഴുതി, വൺ എഴുതി, ഇവിടെയും വൺ എഴുതി, പോയിൻ്റ് ഇട്ടു, ഈ വണ്ണിൽ നിന്ന് വണ്ണ്, വൺ പോയിൻറ്റ് വൺ വൺ വൺ. ഇതാണ് ആൻസർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.